ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോ മാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കപ്പാസിറ്റൻസ് ഓഫ് എ കോയാക്സിൽ കേബിളാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ കപ്പാസിറ്റൻസ് ഓഫ് കോയാക്സിൽ കേബിൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുകയാണ്. സോ നമുക്കറിയാം, കോയാക്സിൽ കേബിളാണെങ്കിൽ അതിനൊരു ഇന്നർ കണ്ടക്ടറും ഒരു ഔട്ടർ കണ്ടക്ടറും ഉണ്ടാവും. സോ അതിൻ്റെ ഇന്നർ കണ്ടക്ടറിൻ്റെ റേഡിയസിനെ നമ്മൾ സ്മോൾ എ എന്നും അതുപോലെ തന്നെ ഔട്ടർ കണ്ടക്ടറിൻ്റെ റേഡിയസിനെ നമ്മൾ സ്മോൾ ബി എന്നും കൺസിഡർ ചെയ്യുകയാണ്. ആൻഡ് അത് നമ്മൾ സെഡ് ഡയറക്ഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് ഫ്രം ദിസ് സെൻറ്റർ ടു ദിസ് ഡയറക്ഷൻ ദിസ് ഇസ് നത്തിങ് ബട്ട് റോ. നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം കണ്ടപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്ന് പറയുന്നത് റോ ആണ്. ഓക്കെ, ആൻഡ് ദ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു കണ്ടക്ടർ ഈസ് വി ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഇസ് എൽ. ഓക്കെ, സോ ഈ ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ വി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കാണുകയാണ്. ദാറ്റ് ഇസ് നമ്മൾ ഓൾറെഡി ഈ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുള്ളതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മൈനസ് ബി ടു എ ഇ ഡോട്ട് ഡി എൽ ആണ്. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഗോസ്ലോയുടെ ആപ്ലിക്കേഷൻ പഠിച്ച സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ലൈനിൻ്റെ കേസിൽ ഈയുടെ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് കോയാക്സിൽ കേബിളിന് ഏറ്റവും ഈക്വലായിട്ട് നിൽക്കുന്നതാണ് ഇൻഫിനിറ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ ഈ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഈ വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും, ഇങ്ങനെയായിട്ട് മാറും. സോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എറോ ഡോട്ട് എറോ വരുന്നത് അത് വൺ ആയി പോവും, ബാക്കി വരുന്നതാണ് ദിസ് വൺ. അതിൽ റോയിൽ 2πε എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. സോ 1/റോയുടെ ഇൻറ്റഗ്രേഷനാണ് കാണേണ്ടത്. സോ ഇവിടെ ലിമിറ്റ് ബി ടു എ എന്നുള്ളത് ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ റിമൂവ് ദിസ് മൈനസ്. ഓക്കെ, സോ ഞാൻ ആ ലിമിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ ഇക്വേഷനെ ഞാൻ ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്തെഴുതി. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, ലോഗ് ബി ബൈ എ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാം. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഇതിൽ നിന്ന് കപ്പാസിറ്റൻസ് എങ്ങനെ കാണാം, ഈസിയാണ്. ദാറ്റ് ഇസ് സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. സോ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, റോ എൽ ആണ്. ഒരു ലൈൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ലെങ്ത് ഇൻ ടു ദാറ്റ് ചാർജ് റോ എൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കിട്ടും. റോ എൽ ഇൻ ടു എൽ ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ റോയലും ക്യാൻസൽ ചെയ്യാം. ആൻഡ് 2πε എന്ന് പറയുന്നത് മുകളിലേക്ക് വരും. ആൻഡ് വി ആർ ഗെറ്റിംഗ് ഇക്വേഷൻ ലൈക്ക് ദിസ്, സി ഇസ് ഈക്വൽ ടു 2πε എൽ ഡിവൈഡഡ് ബൈ ലോഗ് ബി ബൈ ഇ. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ കോയാക്സിൽ കേബിൾ. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.